ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോവിഡാനന്തര കാലത്ത് കല എങ്ങനെയായിരിക്കും, കലാകാരന്മാർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത നർത്തകിയായിട്ടുള്ള ശ്രീ രാജശ്രീ വാര്യരാണ്. സഹജീവനത്തിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി നമ്മളോടൊപ്പം ചേരുന്നത് മേളത്തിന്റെ കുലപതി, തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരും ശ്രീ പെരുവനം കുട്ടൻമാരാർ. സ്വാഗതം സർ, സഹജീവനത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട് സ്റ്റുഡിയോയിൽ ചേരുന്നത് ഒരുപക്ഷെ മലബാറിന്റെ സംഗീതം, ബാബുക്കായുടെയും രാഘവ മാസ്റ്ററുടെയും ഒക്കെ സംഗീതത്തിന്റെ പിന്തുടർച്ചക്കാരനെന്നോണം ശ്രീ വി ടി മുരളിയാണ്. അദ്ദേഹം ഗായകനാണ്, അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സഹജീവനത്തിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ സഹജീവനം ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രസക്തമായതാണ്. കാരണം ഈ ഒരു കോവിഡ്-19 കാലത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ മുതൽ തന്നെ വലിയ നിലയിലൂടെ പലതരത്തിലുള്ള കലകൾ, ക്ഷേത്രകലകളാകട്ടെ മറ്റ് കലകൾ, തിയേറ്റർ ആർട്ടുകളാകട്ടെ ഒക്കെയും ആർട്ടിസ്റ്റുകളും ഒക്കെ വലിയ നിലയിൽ പ്രതിസന്ധി നേരിട്ടിരുന്നു. ശ്രീ രാജശ്രീ വാര്യർ, ഒരുപക്ഷെ നൃത്ത ക്ലാസ് അല്ലെ, നർത്തകി എന്ന നിലയിൽ സ്റ്റേജ് ഷോകൾ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എങ്ങനെയാണ് പൊതുവിൽ ഈ ഒരു കാലത്തെ കലാകാരന്മാർക്കുണ്ടായിരിക്കുന്ന ഒരു നഷ്ടത്തെ വിലയിരുത്തുക? പല തരത്തിൽ കലയുടെ അനുഭവങ്ങളും കലയുടെ പങ്കുവയ്ക്കലുകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത് നഷ്ടമാകാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പം നിങ്ങളിതിനെ ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് പോലെ അത് അതിജീവനത്തിൽ നിന്ന് സഹജീവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുരുമുഖത്ത് നിന്ന് കല പഠിക്കുക എന്നുള്ള ഒരു രീതി മാറി. ഗുരുമുഖം എന്ന് പറയുമ്പോൾ അടുത്തിരുന്ന് പഠിക്കുക എന്നുള്ളൊരു സമ്പ്രദായം മാറി. ഗുരുവിൻ്റെ മുഖം കാണാം, ഗുരു പറയുന്നത് കേൾക്കാം, പക്ഷേ അതിൻ്റെ ആഴത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ രീതിക്കോ ശൈലിക്കോ ഒക്കെ മാറ്റം വന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണുള്ളത്. അതിപ്പോൾ എന്നെ പോലുള്ളവരോ അല്ലെങ്കിൽ വളരെ സീനിയേഴ്സായിട്ടുള്ള ആർട്ടിസ്റ്റ് പോലും ഒരിക്കൽ പോലും ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ലെജൻഡറി ഡാൻസേഴ്സ് വരെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുകയാണ്. അതിപ്പോൾ അവരുടെ ഒരു മുന്നോട്ട് പോക്കിൻ്റെ മാത്രം കാര്യമല്ല, ഇപ്പോൾ അവരിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് അത് സഹായകമാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം എന്നോട് തന്നെ എൻ്റെ സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടിട്ടാണ് വാസ്തവത്തിൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാനുള്ള ചുറ്റുപാടുള്ളവരുടെ കാര്യമാണ്. ഇനി ഇതൊന്നുമില്ലാത്ത പെർഫോമൻസ് ഇല്ലാത്തത് കൊണ്ടും അന്നന്നത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിക്കുന്ന കലാകാരന്മാരും നമുക്കിടയിലുണ്ട്. അവരെ കൂടി നമ്മൾ കാണണം എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ കലാരംഗത്ത് അങ്ങനെ ഒരു പെൻഷൻ, ക്ഷേമ പെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവേ അങ്ങനെ ഉണ്ടാകാറില്ല. കാരണം കലയാണ് മനുഷ്യനെ മനസ്സുകൊണ്ട് ഒന്നിപ്പിക്കുന്നത്, കല സ്നേഹമാണ് ശുദ്ധീകരണമാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കുമെങ്കിലും കലാകാരന്മാരെ ഒന്നും ഒന്നിച്ചു ചേർക്കൽ അത്ര എളുപ്പമല്ല. അതെനിക്കൊന്നും ഒരുപക്ഷെ കലാകാരന്മാരെക്കാളും കൂടുതലിത് ഓർഗനൈസേഴ്സിന് അതിനെക്കുറിച്ച് ധാരണയുണ്ടാവും. പക്ഷേ ഇത്തരം കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് മനസ്സുകൊണ്ട് ഒന്നായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ആർട്ടിസ്റ്റ് മനസ്സിലാക്കുന്നത്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് സങ്കടപ്പെടുന്ന കലാകാരന്മാരെ നമുക്ക് എങ്ങനെ സഹായിക്കാം അത് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒരു 100 രൂപ ഒരു മാസം സമ്പാദിക്കുമെങ്കിൽ അതിൽ ഒരു രൂപയെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അതൊരു ശീലമാകണം. എനിക്കൊന്നത് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഈ ഒരു കോവിഡ് കാലം കലാകാരന്മാർക്ക് തുറന്ന് തന്നിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വലിയ കാഴ്ചയാണത്. ഒരു പക്ഷെ അങ്ങനെയുള്ള പുതിയ ശീലങ്ങളിലേക്ക് നമ്മൾ മാറുകയാണല്ലോ കോവിഡാനന്തരം. അപ്പോൾ ആ ഈ പറഞ്ഞ ഒരു വലിയ മൂല്യം കൂടി നമ്മൾ ഒരു പക്ഷേ ഈ സമയത്ത് പഠിക്കുമായിരിക്കും. നമുക്ക് ഇന്നത്തെ ചർച്ചയിലെ പ്രധാനപ്പെട്ട അതിഥിയും നമ്മളോടൊപ്പം ഉണ്ട് തൃശൂർ സ്റ്റുഡിയോയിൽ. ശ്രീ പെരുവനം കുട്ടൻമാരാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. സർ, ഒരു പക്ഷേ തൃശൂർ പൂരമില്ലാത്ത അങ്ങേ ഏറ്റവും വേദനിപ്പിച്ച ഒരു ഘടകം കൂടിയായിരിക്കും തൃശൂർ പൂരം ഇത്തവണ ഇല്ലാതെ പോയത്. എങ്ങനെയാണ് താങ്കൾ ഒരുപാട് വേദികളുടെ ആ വേദന പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെയാണ് താങ്കൾ അത് ഉൾക്കൊണ്ടത്? നമസ്കാരം. തൃശൂർ പൂരം മലയാളികളുടെ മഹോത്സവമാണ്. ലോക ജനതയ്ക്ക് മുന്നിൽ കേരളം സമർപ്പിക്കുന്ന ഒരു മഹാത്ഭുതമാണ് തൃശൂർ പൂരം. തൃശൂർ പൂരം ഇല്ലാതെ വന്നപ്പോൾ മനസ്സ് എത്ര വേദനിച്ചു എന്ന് വരച്ച് കാണിക്കാനോ പറഞ്ഞറിയിക്കാനോ പറ്റില്ല. അത് എൻ്റെ മാത്രമല്ല, കലാകാരന്മാരുടെ, അതുപോലെ കലാസ്വാദകരുടെ, അതുപോലെ കലാസംഘാടകരുടെ
കേരളം മൊത്തം തന്നെ തൃശ്ശൂരിലെത്തുന്ന ഒരു മഹോത്സവ ദിനമാണ് തൃശ്ശൂർ പൂരം. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശ്ശൂർ പൂരം സാങ്കേതിക വിദ്യകളുടെ സഹായമില്ലാതെ തന്നെ മാനുഷിക പ്രയത്നങ്ങൾ കൊണ്ട് കലാ അവതരണങ്ങൾ കൊണ്ട് ഇത്രയും വലിയൊരു ഫെസ്റ്റിവൽ നടത്തുന്നു എന്നത് ഒരു മഹാത്ഭുതമാണ്. കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഇത്തരം ചിട്ടയായിട്ട് നടക്കുന്ന ഒരു ഉത്സവം തൃശ്ശൂർ പൂരത്തെ പോലെ വേറെ നമുക്ക് അധികം കാണാൻ കഴിയില്ല. തൃശ്ശൂർ പൂരത്തിലെ ഓരോ ഘടകങ്ങളും, അതായത് മടത്തിലെ വരവ് പഞ്ചവാദ്യം ശ്രേഷ്ഠമായ പഞ്ചവാദ്യമാണ്, പ്രഗത്ഭരാണ് പങ്കെടുക്കുന്നത്. അതുപോലെ പാർമേക്കാവ് ഭഗവതിയുടെ എലിഞ്ഞിത്ര മേള 300-ലധികം 250-300 കലാകാരന്മാർ ഒത്തൊരുമിച്ച് 4 മണിക്കൂറിലധികം നേരം തുടങ്ങിയാൽ നിർത്താതെ തീർക്കുന്ന പാണ്ഡിമേളം, എലിഞ്ഞിത്ര മേളം പാർമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് നടക്കുന്നത്, ഇത് ലോകത്തിൽ തന്നെ ഒരു മഹാത്ഭുതമാണ്. അതേപോലെ തന്നെ തെക്കോട്ടിറക്കം, കുടമാറ്റം, പാർമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും അഭിമുഖമായി നിന്നുകൊണ്ട് കുടമാറ്റവും അതുപോലെ വർണ്ണക്കുടകൾ, നിരവധി കുടകൾ മാറുന്ന കുടമാറ്റം ജനസാഗരമാണ് തെക്കേ ഗോപുരനടയിൽ തൃശ്ശൂർ പൂരത്തിൽ കാണുക. അതുപോലെ രാത്രിയിൽ നടക്കുന്ന പഞ്ചവാദ്യവും അതിനുശേഷം വെടിക്കെട്ടും. ഇത് മാത്രം പറഞ്ഞാൽ പോരാ, തൃശ്ശൂർ പൂരം പൂരമാകുന്നത് തിരുവമ്പാടി പാർമേക്കാവ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ മറ്റ് 8 ഘടകക്ഷേത്രങ്ങൾ ചേർന്നുകൊണ്ട് ഘടകപൂരങ്ങൾ പൂര ദിവസം കാലത്തു മുതൽ തൃശ്ശൂർ റൗണ്ട് കലകളുടെ സമ്മേളനമാണ്. കാഴ്ചയ്ക്കും ശ്രവണത്തിനും നമുക്ക് കാണാനും കേൾക്കാനും കൗതുകം ഉള്ള നിരവധി നിരവധി അവതരണങ്ങളാണ് ചെറുപൂരങ്ങളെന്ന് ആദ്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഘടകപൂരങ്ങളാണ്. എല്ലാ പൂരങ്ങൾക്കും സമയത്തിൽ മാത്രം കുറച്ച് കുറവുണ്ടെങ്കിലും കണിമംഗലം ശാസ്താവ്, കാരമുക്ക് ഭഗവതി, നെയ്തലക്കാവിലമ്മ, ലാലൂര് ഭഗവതി, അയ്യന്തോള്, ചൂരക്കൂട്ടുകാവ്, അങ്ങനെ പനമുക്കം പുള്ളി ശാസ്ത്ര, അങ്ങനെ തുടങ്ങി 8 ഘടകപൂരങ്ങൾ, ചെമ്പുക്കാവ് അടക്കം ഈ പാർമേക്കാവും തിരുവമ്പാടിയും ചേർന്ന് 10 പൂരങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത്. ഇത്രയും ചിട്ടയായിട്ട് നടക്കുന്ന പൂരം ഇല്ലാതായാൽ കലാകാരനെ സംബന്ധിച്ച് ദുഃഖമുണ്ട്, കലയ്ക്ക് ആസ്വദിക്കുന്നവർക്ക് ദുഃഖമുണ്ട്, മാത്രമല്ല ലോകം മുഴുവൻ ഇന്ന് കാണുകയാണ്. ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ തൃശ്ശൂർ പൂരത്തിൻ്റെ മഹത്വം ലോകം മുഴുവൻ എത്തി, ലോകം മുഴുവൻ ആസ്വദിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ കാണാൻ കൊതിക്കുന്ന ഒരു മഹാത്ഭുതം ഒരു സുദിനത്തിൽ ഇല്ലാതാവുമ്പോൾ വരുന്ന ദുഃഖം, ആ നഷ്ടം നികത്താനാവാത്തതാണ്. ഒരിക്കലും അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. എല്ലാ വർഷവും തൃശ്ശൂർ പൂരമുണ്ട്. ഒരു തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അടുത്ത തൃശ്ശൂർ പൂരത്തിനുള്ള കാത്തിരിപ്പാണ്. ഒരു തൃശ്ശൂർ പൂരം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജം അടുത്ത പൂരത്തിനുള്ള തയ്യാറെടുപ്പ് വരെ, അടുത്ത പൂരം തുടങ്ങുന്നവരെ ഉള്ള ഊർജം നമുക്ക്. അപ്പം നമുക്ക് ഇത്തവണ പൂരമില്ലാതായപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഊർജം തിരിച്ചു പിടിക്കാൻ ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെ വേണം. അത് മറ്റൊന്നും കൊണ്ടും തീർത്താൽ തീരണതല്ല. വളരെ കൃത്യമാണ്. അദ്ദേഹം വർഷങ്ങളുടെ തപസ്യാണല്ലോ ഈ പൂരവും അതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരും. ഇപ്പോൾ നമുക്ക് കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് ശ്രീ വി ടി മുരളി നമ്മളോടൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ ചേരും. എങ്ങനെയാണ് മലബാറിൻ്റെ പാട്ടുകാരൻ ഗായകരും ഒക്കെ ഒട്ടനവധി പ്രതിസന്ധി, അതിപ്പോൾ ഏത് ഏതൊക്കെ മേഖലയിലാണെങ്കിലും സ്റ്റേജ് പെർഫോമൻസിനാണെങ്കിലും അല്ലാതെയും ഒക്കെ വളരെയധികം അവർക്കും വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് മലബാറിൻ്റെ ആ ഒരു സാഹചര്യം? നേരത്തെ ബഹുമാനപ്പെട്ട പെരുവനം പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ മലബാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് കാവുകൾ, അവിടെ തെയ്യങ്ങൾ, ഞങ്ങളെ വടകര ഭാഗത്ത് വന്നാൽ തെറ എന്ന് പറയും, അങ്ങനെയുള്ള ഒരുപാട് അനുഷ്ഠാനമായ ഒരുപാട് കലകളും അതിലൊക്കെ ഉപരിയായിട്ട് ഒരു പാരിസ്ഥിതികമായ വിഷയങ്ങൾ കൂടി അതിനകത്തുണ്ട്. ഈ കാവുകളൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു അനുഷ്ഠാനത്തിൻ്റെ അംശമാണ് ഏറ്റവും പ്രകടമായിട്ടുള്ളതെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിൽ ഒരു പാരിസ്ഥിതിക വിഷയങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിന്നു പോവുക എന്ന് പറയുന്നത് നമ്മൾ ഒരു കലയും സംസ്കാരത്തിൻ്റെയും വിഷയം മാത്രമല്ല, അപ്പുറത്ത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ്
ഞാൻ വിചാരിക്കും. കലാകാരന്മാർക്ക് ഇനി ഇപ്പം നേരത്തെ രാജശ്രീ പറഞ്ഞതുപോലെ പുതിയൊരു ഫോമിൽ പുതിയൊരു രൂപത്തിൽ ചിലപ്പോൾ ഇത് പഠിപ്പിക്കലും ഒക്കെ ചെയ്യാമായിരിക്കാം. രാജശ്രീ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാം ഞാൻ. കാരണം എന്നെ സംബന്ധിച്ചും അങ്ങനെ സാധ്യമല്ല. കാരണം ഒരു ഒരാളെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫോണിൽ നോക്കിയോ അല്ലെങ്കിൽ മറ്റൊരു ഒരു സ്ക്രീനിൽ നോക്കിയോ സംഭവിക്കുന്നതല്ല. അത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ കൈമാറുന്ന ഒരു വൈകാരികമായ ഒരു വിഷയം കൂടി അതിനകത്തുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു പക്ഷേ എൻ്റെ തലമുറയ്ക്ക് അപരിചിതമായതുകൊണ്ടും കൂടിയായിരിക്കാം, പുതിയ തലമുറയ്ക്ക് അത് സ്വീകാര്യമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് രാജശ്രീയെപ്പോലുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രൈമറി ലെവലും ആവാം, അതിൻ്റെ മേലെയും ആവാം. കുറച്ചുകൂടി ഉയർന്ന മേഖലയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതേസമയത്ത് ഒരു കുട്ടിയെ പ്രാഥമികമായി നമ്മളൊരു സംഗീതത്തിലോ നൃത്തത്തിലേക്കോ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തിരുത്താൻ സമയമായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു വിഷയം കോവിഡ് കാലം എന്ന് പറയുന്നത്, കോവിഡ് അനന്തരകാലത്തെക്കുറിച്ചാണ് നമ്മുടെ ആങ്കർ ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ കോവിഡ് കാലം എങ്ങനെ രണ്ട് മൂന്ന് മാസം, അതായത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റുകളുടെ ഒരു നില നോക്കുകയാണെങ്കിൽ, ഒരു പുരത്തിൻ്റെതോ അങ്ങനെയെന്ന് മാത്രമല്ല, കേരളത്തിലെ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ആയിരക്കണക്കിന് ആളുകളാണ്. പ്രത്യേകിച്ച് ഉപകരണവാദ്യ മേഖലയിൽ പങ്കെടുക്കുന്ന, ഈ ഉപകരണവാദ്യ മേഖലയിൽ പങ്കെടുത്ത് ഉപജീവനം നടത്തുന്നവരൊക്കെ നമ്മുടെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ഉയർന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഹാർമോണിയം തലയിൽ വെച്ച് നടക്കുന്ന ഒരാളെ ഇപ്പം നമ്മൾ കാണില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് ഹാർമോണിയം വേറൊരു പെട്ടിയിൽ വെച്ചിട്ട് ആ പെട്ടി തലയിൽ വെച്ചിട്ട് പോകുന്ന ഹാർമോണിസ്റ്റിനെയും പാട്ടുകാരനെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനായിരുന്ന കൃഷ്ണദാസ് എന്ന് പറയുന്ന, വടകര കൃഷ്ണദാസ് എന്ന് പറയുന്ന ആൾ തന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും കാറിൽ സഞ്ചരിക്കുന്നു, എല്ലാ കുട്ടികളും പിന്നെ ഉയർന്ന വിദ്യാഭ്യാസം. നമ്മൾ വികസനം എന്ന് പറയുന്നത് നമ്മൾ മലയാളം വിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനാണല്ലോ നമ്മൾ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നു, അതിൻ്റെ വലിയ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് വിദ്യാഭ്യാസം നേടുന്നു. ഇതൊക്കെ കലാ നിത്യ വരുമാനത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ തൊഴിലാളിയെ എല്ലാം ബാധിക്കുന്നതാണ്. ഞാൻ കലാകാരൻ്റെ വിഷയമായതുകൊണ്ട് അതങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ജീവിത സൗകര്യത്തിൽ വന്ന മാറ്റങ്ങൾ, അത് അവൻ്റെ ജീവിതത്തിലെ സാമൂഹ്യാവസ്ഥയിൽ നമ്മുടെ സർക്കാരും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ പൊതുജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട്. ഗുണഫലങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. ആ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ അത് പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രയാസം ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കൂടി ധാരാളം പരിപാടികൾ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. 25,000 ആളുകളും എന്നേക്കാളും പ്രശസ്തരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളൊക്കെ പങ്കെടുത്തേക്കാം, അതിൽ വ്യൂവേഴ്സായിട്ട് വന്നേക്കാം. തോന്നുന്നത് ഇതുകൊണ്ട് കലാകാരൻ എന്താണ് ഗുണം? കലാകാരൻ അത് ഒരു ഒരു സംഘം കൊടുത്തിട്ടുള്ള ടൈറ്റിൽ തന്നെ എന്താണ്, നമുക്ക് വിശ്രമകാലത്ത് നമുക്ക് ഉല്ലസിക്കാം എന്നാണ്. നമ്മുടെ വിശ്രമകാലമാണോ ഇത്? ലോക ജനത വിശ്രമിക്കുകയാണോ? അത് അതൊരു തെറ്റായ ഒരു ഒരു വഴിയിലൂടെയുള്ള ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. ലോക ജനത ഉത്കണ്ഠാകുലരായിരിക്കുകയാണ്, ആശങ്കയിൽ ആണ്. മനുഷ്യരാശി മുന്നോട്ട് പോകുമ്പോൾ എത്ര പേർ അവശേഷിക്കും എന്നുള്ള ഉത്കണ്ഠ നിൽക്കുന്ന കാലത്ത് വിശ്രമജീവിതമാണെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിശ്രമജീവിതത്തിൽ ഉല്ലസിക്കാം, ആർക്കാണ് ഉല്ലാസം? ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉല്ലസിക്കാൻ പറ്റുമോ? ഈ ഓൺലൈനിൽ കൂടി രണ്ട് പാട്ടുകാർ പാട്ടുപാടിയാൽ, ഒരാൾ നൃത്തം വെച്ചാൽ ഉല്ലസിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണാജനകമായ രീതിയിലും നമ്മുടെ കല, നേരത്തെ പെരുവനം പറഞ്ഞതുപോലെയുള്ള അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, കലാ സംഘാടകർ എന്ന് പറഞ്ഞല്ലോ, ആ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള ഇതിനോടുള്ള സമീപനം, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നും കൂടി ഞാൻ കാണുന്നു. ഇതുവരെ അവർ കലയെ കണക്കാക്കിയത് അവർക്ക് ഉല്ലസിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു ധാരണയിൽ കൂടിയാണ് അവർ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയായ ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക്
അതിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ശരി ശരി സർ, വളരെ കൃത്യമാണ്. ശ്രീരാജ്വാര്യത് എങ്ങനെയാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഈ സമയത്ത് കലയെ എങ്ങനെ ഉല്ലസിക്കാനേക്കാൾ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ശ്രീ വി ടി മുരളി സർ നമസ്കാരം. നമ്മൾ കുറേയായി കണ്ടിട്ട്. അപ്പോൾ സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് 100% യോജിപ്പാണ്. ഇതുവരെ ഒരു ഫേസ്ബുക്ക് ലൈവ് പെർഫോമൻസും ചെയ്യാത്തൊരു നർത്തകിയും കൂടിയാണ് ഞാൻ. കാരണം എനിക്കത് ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പരിസരത്തിൽ നിന്നും കൂടെ ഉള്ള ഊർജമാണ് ഒരു നർത്തകിയെ നൃത്തമാക്കി മാറ്റുന്നതെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിൽ സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കല വളരെ പ്ലാസ്റ്റിക്കായി മാറുകയും കലയ്ക്ക് പ്രകൃതിയുമായിട്ട് ബന്ധമില്ലാതിരിക്കുകയും അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കല അകന്ന് വന്ന് ഒരു വേദിയിൽ നിന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും ഈ ക്ലാസിക്കൽ ഡാൻസ് ഫോംസിനെ കുറിച്ച് തോന്നാറുള്ളത്. അത് വളരെ ഒരു ഒരു പ്രത്യേക ഒരു സൗകര്യപ്രദമായ ഒരു അവസ്ഥയിൽ മാത്രം അവതരിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. എന്നാൽ പ്രകൃതിയിൽ നിന്നൊരു കൊടുക്കലോ വാങ്ങലോ ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ ക്രിയാത്മകമായ ഒരു ഒരു സർഗപ്രക്രിയയിൽ മാത്രമേ പ്രകൃതി കൂടെ നിൽക്കുന്നുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം ഇപ്പം കാവുകളിലും അല്ലെങ്കിൽ ഇതുപോലെ വലിയ ഗ്രാമങ്ങളിലെ വലിയ കൂട്ടങ്ങൾക്കിടയിലും നടക്കുന്ന മണ്ണുമായി ബന്ധമുള്ള കലാപ്രകടനങ്ങളിൽ ആണ് വാസ്തവത്തിൽ മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് എത്ര ഊർജം എടുക്കാനുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിയൽ എനിക്ക് തോന്നുന്നു ക്ലാസിക്കൽ കലകൾക്കും എപ്പോഴും ആവശ്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മളൊക്കെ ഇതിനെ ഇങ്ങനെയല്ല അവതരിപ്പിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയല്ല ഗുരുമുഖം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ മുന്നിൽ ഒരു കുട്ടി പഠിക്കാൻ വന്ന് നിൽക്കുമ്പോൾ സാർ ആദ്യം പറഞ്ഞ പോലെ ബേസിക് ക്ലാസ്സിന് വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു കുട്ടിയെ അറിയുകയാണ്. ആ കുട്ടിയെ അറിയുന്നു, ആ കുട്ടിയുടെ സംസ്കാരം അറിയുന്നു, ആ കുട്ടി കുട്ടിയുടെ മനസ്സറിയുന്നു. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ കല കൊടുക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബേസിക് ലെവൽ ക്ലാസ്സസ് ഒന്നും വാസ്തവത്തിൽ ഒട്ടും സാധ്യമല്ല. കലയെ ഒരു ഒരു ഞാൻ പഠിച്ചത് എൻ്റെ ഗുരു എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്ത് കാണിച്ചു തന്നിട്ടല്ല, അവരിരുന്നിട്ട് മാത്രമേ ഉള്ളൂ. ഒരിക്കലും എഴുന്നേറ്റ് നിന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല, തുടക്കമല്ലാതെ. അപ്പോൾ അതൊരു ഒരു തിരിച്ചറിയലാണ്, തിരിച്ചറിവാണ്. ഗുരു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ അത്രയും ഗുരുവിൻ്റെ ഒരു ഒരു പ്രകൃതം എന്താണെന്നും ഗുരു പറഞ്ഞു തരുന്നതിൻ്റെ പ്രകൃതം എന്താണെന്നും നമുക്ക് തിരിച്ചറിയുന്നതോടുകൂടിയാണ് ആ കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുന്നത് എഴുന്നേറ്റ് നിന്ന് ചെയ്യുന്നതിലോ അതിൻ്റെ കൃത്യമായ അനുകരണത്തിലോ അല്ല സംഭവിക്കുന്നത്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. നൃത്തം ചെയ്ത് അയക്കുക, അത് തന്നെ കോപ്പി ചെയ്യുന്ന കുറേ ക്ലോൺസിനെ ഉണ്ടാക്കലാണ് വാസ്തവത്തിൽ പ്രത്യേകിച്ചും ഡാൻസിൻ്റെ രംഗത്ത് നടക്കുന്നത്. അതിനെതിരെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നുള്ളതാണ്. ഇത് എങ്ങനെയെങ്കിലും നിലനിന്ന് പോവാന്നുള്ളതാണോ അതോ ഇന്ത്യയിലൊരു സമയം അത് അങ്ങനെയായിരിക്കുമോ? എങ്ങനെയെങ്കിലും അങ്ങനെ എത്രത്തോളം നിലനിൽക്കുന്ന എനിക്കറിയില്ല. ഇനിയുള്ളത് അങ്ങനെ എന്ന് പറയാൻ അറിയില്ല. പക്ഷെ മനുഷ്യൻ പ്രകൃതിയെ അറിയേണ്ട ഒരു കാലമാണിത്, അങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാൻ. പ്രകൃതിയുടെ കല പ്രകൃതിയിൽ മണ്ണിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് മണ്ണ് ഞാനിവിടെ ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ പ്രത്യേകം ഇപ്പം അദ്ദേഹം ചോദിച്ചത് ഈ കാലത്താട്ടം ഉല്ലാസം എന്നുള്ളതാണ്. അപ്പം പല എനിക്കറിയാം ലോകം മുഴുവനും പലതരത്തിലുള്ള ഉത്കണ്ഠകൾ, ആശങ്കകൾ, മരണം മുമ്പിലുണ്ടോ, ദിവസം എപ്പോഴാണ്, ഏത് രൂപത്തിൽ, എങ്ങനെ, എവിടെ നിന്ന് കിട്ടും, ചിലപ്പോൾ നമുക്ക് ഉറ്റവരിൽ നിന്നായിരിക്കും നമുക്ക് മരണകാരണമായ ഒരു വൈറസിന് കിട്ടും, അത്രയും വലിയ ആശങ്കകൾ. പക്ഷെ ഒരുപക്ഷെ അവർക്കൊരു ഒരു ആശ്വാസം അല്ലെങ്കിൽ കല പലപ്പോഴും അങ്ങനെയാണല്ലോ. അതിന് വേറൊരു വശവും കൂടെ ഉണ്ട് അമൃത. കാരണം ഇപ്പം ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പറയാം, ഒരു ഒരു മാസികയിൽ വന്ന ഒരു ലേഖനം ഞാൻ വായിച്ചതാണ്, വീണ്ടും ഓൺലൈനിൽ തന്നെ വായിച്ചതാണ്. നമ്മുടെ നാട്ടിലല്ല, അന്യരാജ്യത്താണ്. നമ്മൾ വിചാരിക്കുന്നത്, ഇവിടുത്തെ സ്ത്രീകൾ വിചാരിക്കുന്നത് മറ്റു രാജ്യങ്ങളിലെ സ്ത്രീകൾ താരതമ്യേന സൗകര്യമുള്ള ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്, അവിടെ വീടുകളിൽ അടുക്കളകളിൽ സ്ത്രീകൾക്ക് മാത്രം പാത്രം കഴുകേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ലോകമെമ്പാടും സ്ത്രീകളുടെ അവസ്ഥ ഒന്നു തന്നെയാണ്. വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സ്ത്രീ അവരുടെ അവസ്ഥയെക്കുറിച്ചൊരു കുറിപ്പ് എഴുതിയതാണ്. രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇതിനിടയ്ക്കാണ് ഒരു കൂട്ടം നമ്മളോട് പറയുന്നത്, ഇപ്പോൾ വെറുതെ അല്ലേ ഇരിക്കുന്നത്. ഏത് സ്ത്രീയാണ് വെറുതെ ഇരിക്കുന്നത്? ഇപ്പോൾ ഇരട്ടിപ്പണി ചെയ്യുകയാണ്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയാം, മുഴുവൻ സമയവും
കല മാത്രം, കലയെക്കുറിച്ചുള്ള ചിന്ത മാത്രം, അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. ഒരു സാധാരണഗതിയിൽ ഒരു വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന സ്ത്രീയാണ്. ഇപ്പം എന്താ സംഭവിക്കുന്നത് ഇങ്ങനത്തെ സ്ത്രീകൾക്ക്? അവർ അവരുടെ ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ ഒരു നാലോ അഞ്ചോ മണിക്കൂർ അവർക്ക് മാത്രം കിട്ടുമായിരുന്നത് ഇപ്പം ഇല്ല. അങ്ങനെ ഒരു സമയം പോലും ഇല്ല അവർക്ക്. അപ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ട സമയം, വീട്ടിൽ ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ അതിനു വേണ്ട സമയം, ഇങ്ങനെ എല്ലാത്തിനും വേണ്ടി സമയം ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സ്ത്രീക്കുള്ളത്. അപ്പോൾ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മുരളി സാർ പറഞ്ഞതുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു തരത്തിലും എനിക്ക് തോന്നുന്നില്ല ഉല്ലാസമുണ്ടെന്ന്. ഈ കോവിഡും ചുറ്റുപാടുകളും ആശങ്കകളും ഉത്കണ്ഠകളും ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കടങ്ങളും എല്ലാം ഇരിക്കെ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എന്താണ് ആനന്ദപ്രദമായ ചുറ്റുപാടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പറയാം ശരിയാണ്, ഇപ്പം വീട്ടിലിരിക്കാത്തവരെയൊക്കെ വീട്ടിലിരുന്ന് കാണുന്നു, ശരിയാണ്, ഇരിക്കുന്നു, പിന്നെ അത് കഴിയുമുള്ളത്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചൊരു വിഷയമാണ് താങ്കൾ എടുത്തു പറഞ്ഞെങ്കിൽ, നമ്മൾ ഞാനീ പറഞ്ഞതുപോലെ കുട്ടികൾ, യുവാക്കൾ ഇങ്ങനെയൊക്കെ പല വിഭാഗവും വീട്ടിലിരിക്കാത്തവർ ഇരിക്കേണ്ടി വരുന്നു. എങ്ങനെ ഈ സമയം ചെലവഴിക്കണം എന്നറിയാതെ ഇരിക്കുന്നവർ, രണ്ട് മനുഷ്യർക്ക് മുഖത്തോട് മുഖം നോക്കി എത്ര സമയം ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മുഖത്തോട്ട് നോക്കുന്നില്ലോ. ഇപ്പൊ നമ്മൾ എല്ലാവരും ഫോണിലാണ്, രണ്ടുപേരും അടുത്തടുത്തിരുന്ന രണ്ടുപേരും ഇങ്ങനെയാണ്. അപ്പോ അങ്ങനെയല്ലാതെ മുഖത്ത് നോക്കണം എന്നും കൂടെ ആയിരിക്കും പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മിസോറാം ഗവർണർ, ബഹുമാനായ മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സഹജീവനത്തിലേക്ക് സ്വാഗതം സാർ. കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ലോക്ക്ഡൌൺ കാലം, കോവിഡ് നയൻറ്റീൻ്റെ കാലം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് സാർ, മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ? കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മിസോറാം സംസ്ഥാനം കൊറോണ ഫ്രീ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് ഏഴ് സംസ്ഥാനങ്ങളാണ്. ഈ ഏഴ് സംസ്ഥാനങ്ങളും പൊതുവില് കൊറോണയുടെ വ്യാപനത്തെ തടയാനും അതിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിൽ വലിയൊരളവോളം മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുണ്ട്. മിസോറാമില് രോഗം ബാധിച്ച ആളുകളെല്ലാം സുഖം പ്രാപിച്ചു. ഏതാണ്ട് മാർച്ച് മാസം 24 ലോക്ക്ഡൌട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആ ലോക്ക്ഡൌണിന്റെ അതേ ആശയത്തിൽ ആദ്യ മാർച്ച് മാസത്തിന്റെ ഒരു 10 മുതൽ തന്നെ ഇവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിന് കാരണം ബംഗ്ലാദേശും മ്യാമർ എന്ന പഴയ ബർമയും ഇതിന്റെ അതിരുകളാണ്. മ്യാമറിൽ നിന്ന് ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് വരാം, ഇന്ത്യയിൽ തിരിച്ച് അങ്ങോട്ടും പോകാം, അങ്ങനെ ഒരു 16 km വരെ അങ്ങനെ പോകാം. അതുകൊണ്ട് വളരെ അപകട സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൊറോണയെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാർച്ച് 10 മുതൽ തന്നെ അതെല്ലാം ക്ലോസ് ഡൌൺ ചെയ്ത് ഇപ്പോഴും മാസത്തിൽ തുടരുകയാണ്. പിന്നെ ജനങ്ങൾ പൊതുവെ നിയമത്തെ മാനിക്കുന്ന ആളുകളാണ്. ലംഘനത്തിന് ഉള്ള താല്പര്യമില്ലാത്ത ഏതാണ്ട് ജനങ്ങളെല്ലാം ഒരു തരത്തിൽ നിയമത്തെ മാനിക്കുന്ന ലോ അബൈഡിങ് സിറ്റിസൺസ് ആണ്. അങ്ങനെ ആ നിലയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശ്രമം കൊണ്ട് ഇപ്പൊ ആ വിപത്തിനെ തൽക്കാലം അതിജീവിക്കാൻ സാധിക്കുന്നു. ഇനി വരാതിരിക്കാൻ ഇരിക്കാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഗവർണർ അത്തരത്തിലുള്ള കഴിഞ്ഞ ഒരു 3 മാസം 2.5 മാസക്കാലമായി വിസിറ്റേഴ്സിനെ ഈ രാജ്ഭവനിലേക്ക് അവരനുവദിക്കാറില്ല. അതുപോലെ ഗവർണർ പുറത്തേക്ക് പോകുന്നതും ആളുകളുമായി സമ്പർക്കം ചെയ്യുന്നതും എല്ലാം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. കാരണം അതിനെ ഞാൻ അക്ഷരം പ്രതി പരിപാലിക്കുന്നയാളാണ്. പക്ഷെ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് കൂടുതൽ എഴുതാനും വായിക്കാനുമുള്ള അവസരം ലഭിച്ചു. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് ഏറെ പുസ്തകങ്ങൾ, ഒരു ഡസനോളം പുസ്തകങ്ങൾ എൻ്റെതായിട്ട് ഇത് കഴിഞ്ഞാൽ പുറത്തു വരും. അതിലൊന്ന് ഞാൻ ഈ മിസോറാമിൽ ഗവർണറായി ഏറ്റ ദിവസം, ചുമതല ഏറ്റ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണിത്. കുന്നും മലയും ആ നിലയ്ക്കുള്ള പ്രകൃതി രമണീയത മാവുകളും നമുക്ക് കാണാൻ സാധിക്കുന്നൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് അന്ന് ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം രാത്രി തന്നെ രാജ്ഭവനിൽ ഇരുന്നു കൊണ്ടൊരു ഓ മിസോറാം എന്നൊരു കവിതാ സകലം ഇംഗ്ലീഷിൽ എഴുതി ഇവിടുത്തെ ലോക്കൽ പത്രങ്ങളൊക്കെ വന്നിരുന്നു. അതിന് വലിയൊരു പ്രതികരണം ലഭിച്ചത് കൊണ്ടാവാം ഏതാണ്ട് 36 കവിതകൾ ഇംഗ്ലീഷിൽ എഴുതിയത് ഒരു ഓ മിസോറാം എന്ന പുസ്തകമായിട്ട്
നടത്താനായിട്ട് ഇംഗ്ലീഷ് കവിതാ സമാഹാരം. അത് മിക്കവാറും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇതെല്ലാം കഴിഞ്ഞാൽ മീറ്റിംഗുകൾ കൂടാനുള്ള അനുമതി ലഭിക്കുന്ന അതിനനുസരിച്ച് ഡൽഹിയിൽ വെച്ച് പുറത്തിറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളത്തിലുള്ള ഒരു പുസ്തകം, ലോക്ക്ഡൌൺ എന്നാണ് അതിന് പേര്, ലോക്ക്ഡൌണിന്റെ ഓരോ ദിവസങ്ങളിലും ഓരോ മലയാള കവിതകൾ എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിന്റെ പേര് ലോക്ക്ഡൌൺ തന്നെയാണ്. അതും മിക്കവാറും ഇത് കഴിഞ്ഞാൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് റിലീസ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 12 പുസ്തകങ്ങളിലെ ദ സ്പീക്സ് ദ ഗവർണർ, ഗവർണറുടെ ടോക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകം രാജ്ഭവന്റേതായിട്ട് പ്രസിദ്ധിക്കപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ഇവിടെ ഏതാണ്ട് 96% ആളുകള് ഇന്ത്യയിലുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ടവരുള്ള ഒരു സംസ്ഥാനമാണ്. വളരെ ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ള ആളുകളാണ്, ഡിസിപ്ലിനുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ അതിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എല്ലാം ഉള്ളവർ പ്രതിഷ്ഠിതനാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇംഗ്ലീഷിലൊരു പുസ്തകവും വരാൻ പോകുന്നുണ്ട്. നിയമവീതിയിലൂടെ എന്ന് പറഞ്ഞിട്ട് നിയമലേഖനങ്ങളും കേരള ഹൈക്കോടതിയിൽ ഗവർണറായ ശേഷം മറ്റേ പ്രസംഗങ്ങളും എല്ലാം ഉള്ള ഒരു പുസ്തകം, ഇങ്ങനെ ഒരു ആ നിലക്കുള്ള ശ്രമങ്ങൾ എനിക്ക് നടത്താൻ സാധിച്ചു. ഞാനിവിടെ ഗവർണറായി എത്തുമ്പോൾ 107 പുസ്തകങ്ങൾ എഴുതിയിരുന്നു അതിനു മുമ്പായിട്ട്, പല വിഷയങ്ങളിൽ മലയാള കവിതാ സമാഹാരങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അതിപ്പോഴ് 10-12 കൂടെ ആവുന്ന അവസരത്തിൽ എനിക്ക് ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കിട്ടിയെന്നുള്ളത് ഈ ലോക്ക്ഡൌണിന്റെ ഈ മാരക വിപത്തിന്റെ ഘട്ടത്തിൽ അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയി, ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളതാണ്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മലയാളികളായ വിദ്യാർത്ഥികളും മറ്റും ഉള്ള ഇതൊരു എല്ലാം കൂടുതലും ഐസ്വാൾ എന്ന തലസ്ഥാനം ഒഴിവാക്കിയാൽ എല്ലാം ഗ്രാമപ്രദേശങ്ങളാണ്. വാഹന സൗകര്യങ്ങൾ ഇപ്പോഴും ആധുനിക സംവിധാനത്തിനനുസരിച്ചൊന്നും എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളാൽ അല്ലെങ്കിൽ പിന്നോക്ക അവസ്ഥയുള്ള പ്രദേശങ്ങളാൽ അതാ നിറയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മിസോറാം. ആ മിസോറാമിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാജ്ഭവൻ ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഐ ടിക്ക് തുല്യമായിട്ടുള്ള അവർക്ക് കോസ്റ്റും ഇല്ലാത്തൊരു സംവിധാനമാണ്. രാജ്ഭവനിൽ നിന്നും ഭക്ഷണം പാചകം ചെയ്ത് ഇവിടുത്തെ വണ്ടിയിൽ അവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ട് ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അത് ചെയ്തു വരുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഗവർണർ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപയും, കേരള ഗവൺമെന്റ് ചീഫ് മിനിസ്റ്ററുടെ ഫണ്ടിലേക്ക് 2 ലക്ഷവും, ഇവിടെ 2 ലക്ഷം രൂപയും കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുകയും അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഗവർണർമാരുടെ ശമ്പളം അത് വെട്ടിക്കുറയ്ക്കാൻ ആർക്കും അവകാശമില്ല ഭരണഘടന അനുസരിച്ച്. പക്ഷെ അതുകൊണ്ട് ആവശ്യമുള്ള ഗവർണർമാരെല്ലാം സമരപത്രം കൊടുക്കണമെന്ന് കൊടുക്കാം എന്ന് നിശ്ചയിച്ചുകൊണ്ട് പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന ഓർഡിനൻസ് വരുന്നതിന് മുമ്പ് തന്നെ 30% ശമ്പളം അത്തരത്തിൽ ഇവിടുത്തെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി വരുന്നുണ്ട്. അത് കുറെ മാസങ്ങൾ തുടരാനാണ്, ഒരു കൊല്ലത്തോളം തുടരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. 6 മാസത്തേക്കുള്ള സമരപത്രം കൊടുത്തിട്ടുണ്ട്. മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ഒരു പക്ഷേ ലോക്ക്ഡൌണിന്റെ കാലത്ത് ഈ എല്ലാവരും ദുരിതം പെയ്യുന്ന ഈ ഒരു കാലത്തും ആ സമയത്തെ വളരെ കൃത്യമായി വിനിയോഗിക്കുകയാണ് അദ്ദേഹം എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഒരു പക്ഷേ പുതിയ സൃഷ്ടികളാണ് ഈ സമയത്തെ സൃഷ്ടികളുടെ കൂടി സമയമായി അതിന് മാറ്റാനായി എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമായി തന്നെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിപ്പോൾ തൃശ്ശൂർ സ്റ്റുഡിയോയിലേക്ക് പോകാം. നമ്മളോടൊപ്പം ശ്രീ പെരുവനംകുട്ടൻ മാരാറുണ്ട്. സർ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി മാറുന്ന കാലഘട്ടത്തിൽ ഈ ഒരു വലിയ കൂട്ടം ആഘോഷങ്ങൾ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ഒരു ആശങ്ക കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും താങ്കളെപ്പോലുള്ള കലാകാരന്മാർ, അല്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങളില്ലാതെ ഇരിക്കുമ്പോഴുള്ള നമ്മുടെ കലാകാരന്മാരുടെ അവസ്ഥ, ആ മാറുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ വഴി കാണുക? സമൂഹത്തിലെ പല പ്രശ്നങ്ങളുണ്ടാവും, സാഹചര്യങ്ങൾ നമുക്ക് നല്ല കാലം പൊട്ടകാലം ഈശ്വരനും മനുഷ്യനും സർവചരാചരങ്ങൾക്കും നല്ല കാലം പൊട്ടകാലം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ, ഒരു കഷ്ടകാലത്ത് ഒരു COVID-19 വന്നു. ഇക്കൊല്ലം 15 മാർച്ചിന് ശേഷം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നടക്കേണ്ട ഉത്സവങ്ങൾ, പൂരങ്ങൾ, നാടൻകള അവതരണങ്ങൾ, നമ്മുടെ ഫെസ്റ്റിവൽ സീസണിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഈ COVID-19 മൂലം നഷ്ടപ്പെട്ടത്. ഇത് ഒരു തുടർക്കഥയായി തുടരും എന്ന് ഞാൻ
ആഗ്രഹിക്കുന്നില്ല, മനസ്സിൽ വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ എന്തിനൊരു പ്രതിവിധി കാണണം? നമ്മൾ ധീരതയോടെ നേരിടാൻ തയ്യാറാവണം. മനസ്സിന് ശക്തി വേണം. നമ്മൾ പേടിച്ച് ഒതുങ്ങി ഒളിക്കലല്ല, അതേസമയം ധൈര്യത്തോടുക്കനെ ഏതിനേയും അഭിമുഖീകരിക്കാനുള്ള ശക്തി സംഭരിച്ചുകൊണ്ട് വേണ്ട ആയുധം കണ്ടെത്തിക്കൊണ്ട് അത് പ്രയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടണം, തോൽപ്പിക്കണം. നമ്മളെ തോൽപ്പിക്കാൻ കോവിഡ് പോലൊരു മഹാമാരി വളർന്നിട്ടില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ താൽക്കാലികമായി നമുക്ക് നഷ്ടമുണ്ടായി, ദുഃഖമുണ്ടായി, സമൂഹ നന്മയ്ക്കായി നമ്മ എല്ലാം സഹിച്ചു, എല്ലാവരും പറയുന്നത് കേട്ട് അനുസരിച്ചിരുന്നു, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റ് നിയമപാലകരും പറയുന്നത് മുഴുവൻ നമ്മൾ കേട്ട് ഒതുങ്ങി അകലം പാലിച്ച് ഇരുന്നു. അത് താൽക്കാലികമായി നമ്മളെ അഭിമുഖീകരിച്ച് വരുന്ന അസ്ത്രം കോവിഡ് 19 അതിൻ്റെ സ്വഭാവം പഠിക്കാനാണ്. ഇതിൻ്റെ സ്വഭാവം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ ശക്തി സംഭരിക്കണം, ധൈര്യത്തോടുക്കനെ നമ്മൾ ശക്തി സംഭരിക്കണം, അതിനെ നമ്മൾ എതിരിട്ട് തോൽപ്പിക്കണം. തോൽപ്പിച്ചെങ്കിലേ നമ്മുടെ ജനജീവിതം സാധാരണ നിലയിലാവുള്ളൂ. നമുക്ക് ഈ ഏത് കാലത്തും ഈ ഒരു ഭീതിയുടെ ഭീതിയിൽ അകപ്പെട്ട് ഒന്നും നടക്കില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കേണ്ടി വരും എന്ന് നമ്മൾ സ്വപ്നം കാണരുത്. നമ്മൾ പ്രത്യാശ വേണ്ടത് നമ്മൾ ഇതിനെല്ലാം അതിജീവിക്കും, നമുക്കത് സാധിക്കും. അതിനെ നേരിടാൻ ശക്തിയായിട്ട് നമ്മൾ ഒത്തൊരുമയോടെ ഇവിടെ വ്യത്യാസങ്ങളില്ലാതെ, അഭിപ്രായ വ്യത്യാസമില്ലാതെ, വിമർശനങ്ങളില്ലാതെ ഏക അഭിപ്രായത്തിൽ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് ഇതിന് വേണ്ട മാർഗം കണ്ടെത്തലാണ് ഇന്ന് നമുക്ക് ആവശ്യം. ആ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗത്ത് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കലയുടെ ഭാഗം മാത്രം പറയുമ്പോൾ എങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ഥിതി തുടർന്നാൽ കല എങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നല്ല കലാകാരന്മാരെ സംരക്ഷിക്കേണ്ടത് സമൂഹമാണ് അല്ലെങ്കിൽ സർക്കാരാണ്. അപ്പോൾ പ്രതിസന്ധി വന്നെങ്കിൽ ആ കലാകാരനെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്, സംഘടനകൾക്കുണ്ട്, സമൂഹത്തിനുണ്ട്. ഈ കലാകാരൻ സംരക്ഷിക്കപ്പെട്ടാലേ കല സംരക്ഷിക്കപ്പെടുള്ളൂ. കല നിലനിൽക്കണമെങ്കിൽ കലാകാരൻ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശാസ്ത്രജ്ഞന്മാർക്കും മറ്റ് സമൂഹത്തിലെ മറ്റ് പലർക്കും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കലാകാരന്മാർക്ക് കൊടുക്കണം. കലയെ സംരക്ഷിക്കാൻ അവരെ പ്രതിജ്ഞാബദ്ധമായി നമ്മുടെ ഭരണകൂടം അതിന് തയ്യാറാവണം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കലാകാരൻ പ്രതിഫലം കിട്ടാൻ വേണ്ടി മാത്രമല്ല കല അവതരിപ്പിക്കുന്നത്, സമൂഹ നന്മയ്ക്കായിട്ട്, സമൂഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി, മനസ്സിലെ എല്ലാ വിഷമതകളും അകറ്റാനാണ് കല അവതരിപ്പിക്കുന്നത്. കലാകാരൻ സ്വയം കല ആസ്വദിക്കുന്നു, സമൂഹത്തെ ആസ്വദിപ്പിക്കുന്നു. സമൂഹം ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കലാകാരൻ ഇരട്ടി സന്തോഷമാണ്. അപ്പം ഞാൻ കലാകാരന്മാർ ഏത് തുറയിലായാലും പ്രതിഫലം മാത്രം അല്ലെങ്കിൽ പ്രതീക്ഷയല്ല പ്രവർത്തിക്കുന്നത്. പ്രതിഫലം കിട്ടുന്നത് നഷ്ടപ്പെട്ടിട്ട്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, സംതൃപ്തി, അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഊർജത്തെ, നമ്മുടെ ജീവിതത്തിനെ അത് ബാധിക്കും. അത് നഷ്ടപ്പെട്ട ഒരു ലോകം ഉണ്ടെങ്കിൽ ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കാവും ഭേദമെന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം. മനസ്സിലായോ? കേരളത്തിൽ വളരെയാണ്, കേരളം കലകളുടെ കലവറിയാണ്. ഈ കലകൾ അവതരിപ്പിക്കുന്നത്, ഈ കലകളാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം. അതുമാത്രമല്ല, തനി കേരളീയമെന്ന് നമുക്ക് അവകാശപ്പെടാൻ കുറച്ച് സാധനങ്ങളുള്ളൂ. നമ്മൾ സംസ്കാരമായിട്ടും ബാക്കി സാമൂഹ്യ ഇടപെടൽ കൊണ്ടും നമുക്ക് മാറ്റം കുറവന്നു. മാറ്റം വരാതെ അവശേഷിക്കുന്ന അല്പം സ്വല്പം സംഭവങ്ങൾ നമുക്ക് തനി കേരളീയനാണ്. കേരളീയതയുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് കലകളിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾ, പൂരങ്ങൾ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ നടത്തണം. അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നേരത്തെ മുരളി സാർ പറഞ്ഞ പോലെ നമ്മൾ സുഖലോലുപന്മാരായി അല്ലെങ്കിൽ കൂടുതൽ ജീവിത സൗകര്യങ്ങൾ അനുഭവിച്ചതിൻ്റെ ഒരു കോട്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് കോവിഡ്, നമ്മളൊരു പണ്ടൊക്കെ പൂർവികർ പറയാറുണ്ട്, സർവ്വചരാചരങ്ങളെയും നമ്മൾ ആരാധിക്കണം,
സർവചരാചരങ്ങളും നമുക്ക് ഗുരുക്കന്മാരാണെന്ന് പറയാം. കോവിഡിനെ ഞാൻ ഒരു പരിധിവരെ ഒരു ഗുരുനാഥനായി കാണുന്നതാണ്. അതേസമയം ഞാൻ കോവിഡിനെ എതിർക്കും ചെയ്യും, തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. നമ്മുടെ സമൂഹം അതിന് ശ്രമിക്കണം. കോവിഡ് പഠിപ്പിച്ച പാഠങ്ങൾ നമ്മളെ വളരെയധികം ഉണ്ട്. നമ്മളെ കോവിഡ് സഹജീവികളെ സേവിക്കാൻ പഠിച്ചു, അച്ചടക്കത്തോടൊക്കെ ജീവിക്കാൻ പഠിപ്പിച്ചു, പരിസ്ഥിതിയുടെ ഗുണം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി, നമ്മുടെ മാനവികതയെ കുറിച്ച് മൊത്തം നമ്മളെല്ലാം ചിന്തിക്കാനുള്ള ഒരവസരം നൽകി. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കലാകാരൻ്റെ പ്രവർത്തനം എങ്ങനെ വേണമെന്ന് വെച്ചാൽ, ഞങ്ങൾ തൃശ്ശൂർപൂരത്തിൻ്റെ മേളം, തിരുവനമാറാട്ടുപുഴ പൂരങ്ങളുടെ മേളം എന്നൊക്കെ പറഞ്ഞാൽ 300-200 കലാകാരന്മാർ പങ്കെടുക്കുന്ന. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ 200 ആളായിട്ട് എത്ര ദിവസം റിഗേഴ്സൽ നടത്തി ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും റിഗേഴ്സലില്ല, ഓൺ ദ സ്പോട്ട് ഞങ്ങളവിടെ വരുന്നു, അസംബിൾ ചെയ്യുന്നു, ഞങ്ങളൊരാളെ തുടങ്ങുന്നു, ബാക്കി എല്ലാവരും കൂടുന്നു. ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ കോവിഡ് കാലം അതിനുള്ള ഒരു ഞങ്ങളുടെ റിഗേഴ്സലില്ലാതെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെങ്കിൽ, അവരവരെ അവരവരുടെ വീടുകളിലിരുന്ന് ഇൻഡിവിജ്വലായിട്ട് ഓരോ വിഷയം പഠിക്കുകയാണ്. എല്ലാ വിഷയവും പഠിച്ചു വരുന്നവർ ഒപ്പം ചേരുമ്പോഴാണ് റിഗേഴ്സലില്ലാതെ നടക്കാൻ പറ്റുന്നത്. ഈ കോവിഡ് കാലത്ത് ഞങ്ങൾ കുറേ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഇല്ലായും വല്ലായും എങ്ങനെ അതിജീവിക്കാമെന്ന് നമ്മൾ കലാകാരനും സമൂഹം പഠിക്കണം. നേരത്തെ മുരളി സാറ് പറഞ്ഞു പണ്ടത്തെ കാലത്തെ ബുദ്ധിമുട്ട്, ഹാർമോണിയം തലയിൽ വെച്ച് നടന്നിരുന്ന കഥ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കാണ്, എൻ്റെ കുട്ടിക്കാലത്ത് 10-20 കിലോമീറ്റർ നടന്ന് തോളിൽ ചെണ്ട, ചാക്കിൽ കെട്ടിയ ചെണ്ട തോളിലിട്ട് ഒരു കക്ഷത്ത് തിമലയും പിടിച്ച് നടന്നിരുന്ന പൂർവികർ, നടന്ന് മാത്രം പരിപാടി അവതരിപ്പിച്ച പൂർവികരുണ്ടായിരുന്നു നമുക്ക്. എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ ധാരാളം സ്ഥലങ്ങളിലേക്ക് ചെണ്ടയും ചുവന്നും നടന്നിരുന്നു. 20 കിലോമീറ്ററിലൊക്കെ നടന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ കുട്ടികളോട് നമുക്കത് പറയുമ്പോൾ അവരൊക്കെ അത് കഥ പറയാണ്, പഴങ്കഥയായിട്ട് മാറ്റും. അതല്ല, ഇതൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ 5 കിലോമീറ്റർ വേണമെങ്കിൽ നടക്കാൻ സാധിക്കും, ചെണ്ട തോളത്തിട്ട് നടക്കാം. ചെണ്ട മീൻസ് ഞാൻ എൻ്റെ ഉപകരണത്തെ പറഞ്ഞു. ഓരോരുത്തരും ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലെങ്കിൽ അതിജീവനം കണ്ടെത്താൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. പഠിപ്പിക്കാൻ ഒരു ഗുരുനാഥനായി കോവിഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ പലതും പഠിപ്പിച്ചു, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഗുരുനാഥനെ നമ്മളെല്ലാം ചേർന്ന് തോൽപ്പിക്കണം. നമുക്ക് ഉഷാറായിട്ട് ഇവിടെ ജീവിക്കണം, പൂരം നടക്കണം, ഉത്സവം നടക്കണം, മേളങ്ങൾ ഉണ്ടാവണം. പിന്നെ സമൂഹ നന്മയ്ക്ക് ഓർത്ത് നമ്മൾ അച്ചടക്കം പാലിച്ച് കലാകാരൻ ഒന്നുമില്ലാതെ കലയില്ലാതെ എല്ലാ സമൂഹത്തിലെ എല്ലാ കലാകാരന്മാരും അച്ചടക്കത്തോടെ ജീവിച്ചപ്പോൾ സമ്പന്നരായ കലാകാരനുണ്ട്, ജോലിയുള്ള കലാകാരന്മാരുണ്ട്, നിർധനരായ കലാകാരനുണ്ട്. അഷ്ടിക്ക് വകയില്ലാതെ കഷ്ടപ്പെട്ടാലും അഭിമാനം കൊണ്ട് തുറന്നു പറയാതെ മുണ്ടു മുറുക്കിച്ചിറ്റി ജീവിക്കുന്ന കലാകാരന്മാരുണ്ട്. അപ്പോൾ സാധാരണക്കാരനായ കലാകാരന്മാരുടെ അതിജീവനത്തിന് സർക്കാർ 2 മാസം 1000 രൂപ വീതം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സഹായം പരിമിതപ്പെടുത്തുമാണ്, അത് പോരാ, അത് 2 മാസം പോരാ. സ്വതേ ഞങ്ങൾക്ക് 6 മാസം 4 മാസമാണ്, 6 മാസം ലോക്ക്ഡൌൺ. ശരി സാർ, ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം, ഈ വിഷയവുമായി തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ ഞാൻ കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ശ്രീ വി ടി മുരളി സാർ, കേട്ടല്ലോ, ഒരു ഏറ്റവും മുതിർന്ന ഒരു കലാകാരൻ, അദ്ദേഹം ഈ കോവിഡിന്റെ കാലത്തെ പോലും പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന കൃത്യമായ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസുകൾ, ക്ഷേത്രകലകൾ, ഇങ്ങനെ പല തരത്തിലുള്ള കലയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ സമയത്ത്, അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു പക്ഷേ കൂട്ടം ചേരലുകൾ എത്രയുണ്ട്, പരിമിതപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കകളുടെ കാലഘട്ടത്തിൽ എങ്ങനെ കലാകാരനും കലയും മാറുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പെരുവനം സാർ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും ചേർന്ന് മേളം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. അത് വളരെ ഒരു സിംബോളിക്കലായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യരാശിയെ മുഴുവൻ ഒരുമിച്ച് ചേർക്കുക, അതൊരു വലിയ വളരെ എന്താ പറയുക, ഒരു പ്രതീകാത്മകമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതുപോലെ അദ്ദേഹം കാണിക്കുന്ന ശുഭാപ്തി വിശ്വാസം, അത് എന്നിൽ കൂടി ശുഭാപ്തി വിശ്വാസം പകരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ
മൂന്നാമത്തെ കാര്യം നമ്മൾ രാജശ്രീ ഞാൻ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു, മണ്ണ് എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മളിതെല്ലാം പറയുമ്പോഴും നമ്മൾ കലാകാരൻ്റെ വിഷമങ്ങളെക്കുറിച്ചും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു മേഖലയാണ് കൃഷി. ഈ കൃഷിക്കാരനില്ലെങ്കിൽ വാസ്തവത്തിൽ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കൃഷിയാണ് എല്ലാ മേഖലയിലും, കലയായാലും സാഹിത്യമായാലും എല്ലാറ്റിലും കൃഷിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്, കാർഷിക മേഖലയും കൂടി നിന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും തലയുയർത്തി പിടിക്കുന്നത്. നേരത്തെ രാജശ്രീ പറഞ്ഞതുപോലെ ഒരു നമ്മൾ ഭൂമിയിൽ തൊടുക എന്ന് പറയുമ്പോൾ, മണ്ണിൽ തൊടുക എന്ന് പറയുമ്പോൾ മണ്ണിൽ തൊട്ട് നിന്നിട്ട് വേണം നമ്മളുടെ ശിരസ്സുകൾ ഉയർത്തിപ്പിടിക്കുവാൻ. അല്ലാതെ നമ്മൾ കലാകാരൻ എന്നത് സർഗാത്മകമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, അതുകൊണ്ട് ഈ മണ്ണിൽ തൊടാതെ ഇങ്ങനെ മേലോട്ട് ഉയർന്നു പോകുന്ന ആളാണ് എന്നൊരു സങ്കല്പം മാറി രാജശ്രീ പറഞ്ഞതുപോലെ മണ്ണിൽ തൊടണം, മണ്ണിൽ തൊട്ട് വേണം നമ്മുടെ ശിരസ്സുകൾ, അല്ലെങ്കിൽ ഭൂമിയിൽ തൊട്ട് വേണം നമ്മുടെ ശിരസ്സുകൾ ഉയർത്തിപ്പിടിക്കുവാൻ എന്നെനിക്ക് തോന്നുന്നു. അത് വരുമ്പോൾ കൃഷിയാണ് പ്രധാനപ്പെട്ട കാര്യം, കാർഷിക മേഖല. അതില്ലെങ്കിൽ ഞാനില്ല, രാജശ്രീ ഇല്ല, കലാകാരില്ല, ദൂരദർശനില്ല, ഒന്നുമില്ല. അപ്പം ആ മേഖലയെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അന്നം വേണം. ഇപ്പം പഴയ പി ഭാസ്കര മാസ്റ്ററുടെ ഒരു പാട്ടുണ്ട് ആഭിജാത്യം എന്ന് പറഞ്ഞ സിനിമയിൽ, അതിലൊരു കലാകാരനെയാണ് അവതരിപ്പിക്കുന്നത്. എന്താ, ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലെ രാട്ടിടിയൻ തപസ്സിരുന്നു. ഒരു ചന്ദനത്തിൻ മണി വീണ അവന് നൽകി, പിന്നെ ഇവൻ തങ്ക സ്വപ്ന ശതങ്ങളാൽ തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പുരട്ടി ആർത്തലച്ചു ഹൃദയത്തിൽ തുളുമ്പിയ ഗാനങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീറ്റിയതാണ്. ഇവൻ കലയിൽ മാത്രം മുഴുകി, പക്ഷേ പാപം അപ്പോൾ പശിയാലെ പാട്ട് നിർത്തി എന്ന് പറയുന്നുണ്ട്. പിന്നെ സാർ ആ പാട്ടൊന്ന് പാടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. സാറിന്റെ പാട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തുനിൽക്കും, നമ്മളെ കാത്തു നിൽക്കുകയാണ് വയൽ. കാത്തുനിൽക്കും വയലിൽ തൻ കലപ്പയൂണി തന്റെ കാത്തുനിൽക്കും വയലിൽ തൻ കലപ്പയൂണി തന്റെ വേർപ്പ് കൊണ്ട് വിതയ്ക്കുവാൻ അവൻ ഇറങ്ങി എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മണ്ണിതിന്റെ മകനായി അവൻ ഇറങ്ങി എന്ന് ഭാസ്കര മാഷ് പണ്ട് എഴുതിയതാണ്. ആഭിജാത്യം എന്ന് പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാലത്തുള്ള ഒരു പാട്ടാണ്, കലാകാരനോടാണ് പറയുന്നത്. അപ്പൊ കലയായാലും സാഹിത്യമായാലും ശാസ്ത്രമായാലും നേരത്തെ പെരുവനം സാർ പറഞ്ഞതുപോലെ ഏത് മേഖലയിലായാലും ഈ മണ്ണിനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കൃഷിക്കാരൻ മണ്ണിൽ അധ്വാനിച്ചിട്ടാണ് ലോകത്ത് എവിടെയുള്ള കൃഷിക്കാരനായിക്കോട്ടെ, മലയാളിയോ ഇന്ത്യക്കാരനോ ഒന്നുമല്ല, ലോകത്ത് എവിടെയുള്ള കൃഷിക്കാരൻ അധ്വാനിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന ഒരു തോന്നൽ കൂടി നമുക്ക് വേണം. അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചോദിച്ച ചോദ്യം ഇതിനെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ അവരെങ്ങനെ നേരത്തെ അത് ഈ നമ്മൾ അതിജീവനം സഹജീവനം എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു വാക്കുകൂടി രാജശ്രീ ഉപയോഗിച്ചു, ഉപജീവനം എന്ന് പറഞ്ഞു. ഈ ഉപജീവനം കലാകാരനെ സംബന്ധിച്ചിടത്തോളം കല ഉപജീവന മാർഗമാണ്. പക്ഷേ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉപജീവന മാർഗം വേറെയാണ്, അവന് കല സെക്കൻഡറിയാണ്, അവൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പം അവൻ്റെ കയ്യിൽ പണം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് അവൻ്റെ പ്രൈമറി കാര്യങ്ങൾ നടന്നാൽ മാത്രമേ നമ്മുടെ പ്രൈമറി കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊരു വിഷയമുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് പരിപാടി ഉണ്ടാകണമെങ്കിൽ, നമുക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ശിഷ്യന്മാരെ കിട്ടണമെങ്കിൽ നാട്ടുകാരുടെ കയ്യിലെല്ലാം കാശ് വരണം. നാട്ടുകാരൊക്കെ ദരിദ്രരായിരുന്നിട്ട് നമ്മൾ മാത്രം കലയും കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. ഏറ്റവും ഈയൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അനുബന്ധമായി, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്ന പെരുവനം സാർ കുറേ കൂടി കാര്യങ്ങൾ പറഞ്ഞു അതിൽ, കാരണം അതിനാണ് അനുബന്ധ വിഷയങ്ങൾ, ഒരുപാട് അനുബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പിന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ആ അനുബന്ധ വിഷയങ്ങൾ ഇത് നേരത്തെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം അനുബന്ധമായി ഞാൻ പറയുകയാണ്, ആ അനുബന്ധ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമായി ഇതിനെ നേരത്തെ അദ്ദേഹം ആത്മവിശ്വാസം കാണിച്ചതുപോലെ ഇതിനെ അതിജീവിച്ചു പോകാൻ, അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാൻ, ആ ഗുരുനാഥനെ തോൽപ്പിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു, ആ ഗുരുനാഥനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാൻ തോന്നുകയാണ്. സാറിന് ഒരു പാട്ട് കൂടി കേൾക്കാൻ തോന്നുന്നു.
സാർ മാതളപ്പൂവയായാൽ വളരെ സന്തോഷം. എന്റെ ഒരു പാട്ട് പാടിയാ മതിയോ തൽക്കാലം? മതി മതി സാർ. സാർ പാട്ടിലേക്ക് വരുമ്പോൾ പാട്ടിന്റെ ഒരു സാമൂഹ്യമായ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ധാരാളം പറയാനുണ്ട്. കാരണം നമ്മളിപ്പോ ഈ കുറഞ്ഞ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എന്താ പറയാ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. അതിലൊക്കെ നമ്മള് ദൂരദർശൻ അക്കാലത്തില്ല. ആകാശവാണി പോലുള്ള പിന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ചെയ്ത സംഭാവനകൾ, പാട്ടിലൂടെ ചെയ്ത സംഭാവനകളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ എനിക്ക് ഇതിന് അനുബന്ധമായി പറയാനുള്ളത്, നമ്മൾ കുറച്ച് പിന്നോട്ടേക്കും ചരിത്രത്തിലേക്ക് കൂടി പോകണം. പുതിയ പ്രസന്റ് മാത്രം പോലെ കുറച്ച് നമ്മൾ പിന്നോട്ടേക്ക് കൂടി പോയാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാട്ട് ഞാൻ എന്റെ ഒരു പാട്ട് പാടിയാ മതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് പാടണം? ഇല്ല, എന്റെ ഒരു പാട്ട് പാടാം. മാതളത്തേനുണ്ണാൻ പാറി പറന്നു വന്ന മാണിക്യക്കുയിലാളെ, നീ എവിടെ നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ, കുന്നിമണിമാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല, പുന്നാരമോതും നിൻ മൊഴി മധുരം, നിൻ മുളം കുഴലിലെ തേനിനില്ല, മാതളത്തേനുണ്ണാൻ പാറി പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ, നീ പാടും പൂമരമെവിടെ. ഞാൻ ഒരു പാട്ടിന്റെ സ്പേസിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് കൂടി പാടാം. ശരി, ആയിക്കോട്ടെ സാർ. അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പാട്ട്, രാഘവ മാഷ് കോഴിക്കോട് ആകാശവാണിയിൽ അക്കിത്തം ഒരു പാട്ട് എഴുതിയതായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അക്കിത്തം എഴുതിയ ഒരു പാട്ട്, ആ അദ്ദേഹം ആ കാലഘട്ടത്തിൽ എഴുതിയൊരു പാട്ട്, രാഘവ മാഷ് കമ്പോസ് ചെയ്ത് രാഘവ മാഷ് തന്നെ പാടിയിട്ടുള്ളൊരു പാട്ട്. എനിക്കത് ഈയിടെയാണ് അത് ലഭിച്ചത്. അതിനൊരു അതുകൂടി ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പാടുകയാണ്. ഭ്രാന്തശാലയിൽ വീണ്ടും വേദാന്ത സൂര്യനുദിച്ചപ്പോൾ ശ്രീനാരായണ ബിംബം തന്നെ, ശ്രീശങ്കര ബിംബം, ശ്രീശങ്കര ബിംബം. ഭ്രാന്തശാലയിൽ വീണ്ടും വേദാന്ത സൂര്യനുദിച്ചപ്പോൾ ശ്രീനാരായണ ബിംബം തന്നെ, ശ്രീശങ്കര ബിംബം, ശ്രീശങ്കര ബിംബം. ഇത്തരം ധാരാളം പാട്ടുകൾ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പാട്ടുകൾ പാടുമ്പോൾ കുറെ പാട്ട് അത് പറയണ്ടാവും. വളരെ പ്രത്യേകം നന്ദി ഈ ഒരു സമയത്ത് താങ്കൾ ഇങ്ങനെ ശബ്ദം കൊണ്ട് നമ്മുടെ കൂടെ നിന്നതിന് കൂടി. ശ്രീ രായശ്രീ വാര്യയിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു, പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിലും വലിയ പ്രതീക്ഷയാണ് നമ്മളോട് പെരുവണ്ണം സാർ സൂചിപ്പിച്ചത്. എത്ര വലിയ ഒരു പുതിയ പ്ലാറ്റ്ഫോമുകൾ, ഈ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കലയുടെ പ്രകടനങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്, അത് നൽകുന്നൊരു പ്രതീക്ഷ എന്താണ്?
അമൃതയുടെ ചോദ്യം ഇങ്ങനെ എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നത് മുരളി സാറിൻ്റെ പാട്ടായിരിക്കും. എനിക്ക് അതിൽ നിന്ന് ഞാനൊന്നും പുറത്തു വന്നില്ല. എനിക്ക് തോന്നുന്നു കേട്ട ആർക്കും തന്നെ അത് എന്നുവെച്ചാൽ സ്വച്ഛമായി മനസ്സിൽ നിന്ന് പാടുക എന്ന് പറയുന്നത് ആണ് എല്ലാ സഹൃദയർക്കും മനസ്സിലേക്ക് എടുക്കാൻ പറ്റുന്നത്. മുരളി സാറിന് ഒരുപാട് നന്ദിയുണ്ട്. പാടിയതിലെ പാടി കേട്ടതിലും ഒരുപാട് സന്തോഷം. മനസ്സൊന്ന് ഒന്ന് വൃത്തിയായതുപോലെ തോന്നി പാടിയപ്പോൾ. അതെ, പാടിക്കേട്ടപ്പോൾ കുട്ടമ്പാരാർ അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. ഒരുപാട് ആശങ്കകൾ നമ്മുടെ മനസ്സിലറിയാതെ എപ്പോഴും വന്നു പോകും. നമ്മൾ കലാകാരനാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആനന്ദം പകരുക, അതാണ് ധർമ്മം എന്നൊക്കെ പറഞ്ഞാലും ഈ ആനന്ദം എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മുടെ മനസ്സിൽ ആനന്ദം ഇല്ലെങ്കിൽ ആനന്ദം നമ്മളെങ്ങനെയാണ് പകർന്നു നൽകാൻ കഴിയുക? അദ്ദേഹം സംസാരിച്ചത് ഒരു കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ്. അതൊരു പക്ഷേ ഈ ക്ലാസിക്കൽ കലാരംഗത്ത് അന്യം നിന്നു പോകുന്ന ഒരു കാര്യമാണ്, കൂട്ടായ്മ, മനസ്സുകൊണ്ടുള്ള ഒത്തൊരുമ. ഒരാൾ എന്താണ് വായിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചൊല്ലാൻ പോകുന്നത് എന്ന് മനസ്സുകൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. അതൊരു ഇൻട്യൂഷനാണ്. അപ്പോൾ അതിന് തക്കവണ്ണം ഒരു ആ പഠനത്തിലും അതിൻ്റെ അഭ്യസനത്തിലും ഉണ്ടാകുന്ന ഒരു ഒരു അറിവാണ്. അപ്പോൾ ആ അറിവ് ഒരു കൂട്ടമായി നിന്ന് അറിവ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം, അത്രയും വലിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ശ്രീ കുട്ടന്മാരർ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ പലതിനെക്കുറിച്ചും പറയുമ്പോഴും വളരെ സങ്കടകരമായ അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ആത്മാഭിമാനം കൊണ്ട് അതിനെക്കുറിച്ചൊന്ന് മിണ്ടാനോ ആരെയും അറിയിക്കാനോ താല്പര്യപ്പെടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ നമ്മൾ അറിയണം. നമ്മൾ ഓരോ മനുഷ്യരും അറിയണം. ആദ്യം അറിയേണ്ടത് കലാകാരന്മാരാണ്. അവരിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, എങ്ങനെ കഴിയുന്നു നമ്മുടെ കൂടെ ഉള്ള മനുഷ്യർ എന്ന് നമ്മൾ അന്വേഷിച്ച് തന്നെ കണ്ടുപിടിക്കണം. വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ പങ്കുചേരാൻ സാധിച്ചു അടുത്ത കാലത്ത്. അതായത് നൃത്തരംഗത്തും സംഗീത രംഗത്തും ഒക്കെ വിഷമതകൾ അനുഭവിക്കുന്ന കുറച്ച് മനുഷ്യരെങ്കിലും ഏതെങ്കിലും രീതിയിലൊന്ന് അവർക്ക് ഒരു സഹായം എത്തിക്കാൻ പറ്റുന്ന ഒരു തുടക്കം, നമുക്ക് തുടക്കം അതിനെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരാൾക്ക് ഒരു നേരം എന്തെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താവാനാണ്? ഒന്നും ആവുന്നില്ല. ഇനിയുള്ള അവരുടെ ജീവിതത്തിനെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുക? അവരെ എങ്ങനെ നമുക്ക് കൂടെ കൂട്ടാം? അല്ലെങ്കിൽ നമുക്കൊക്കെ എങ്ങനെ ഒരുമിച്ച് നിൽക്കാം? ഒരുമിച്ച് നിന്നേ പറ്റൂ എന്നാണ് പ്രകൃതി നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ഇങ്ങനെ കുറേ കലാകാരന്മാരുണ്ട്. അതായത് ഈ ഗ്ലാമറിൻ്റെ ഒരു വലിപ്പത്തിലും തെളിച്ചത്തിലും അഭ്രവാളിയിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരല്ല, പാവപ്പെട്ട കലാകാരന്മാരും ഈ ഭൂമിയിലുണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരുകൾ തിരിച്ചറിയണം. നമ്മൾ തിളങ്ങി നിൽക്കുന്ന എന്താ കായിക രംഗത്തെ സൂപ്പർ സ്റ്റാർസിനെയും സിനിമയിലെ സൂപ്പർ സ്റ്റാർസിനെയും മാത്രം അറിഞ്ഞാൽ പോരാന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കാണണം. അത് കുട്ടന്മാരെ അദ്ദേഹം പറഞ്ഞ പോലെ, മുരളി സാറ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ തന്നെയാണ് വിളിച്ച് പറയേണ്ടതും. പറയാനൊരു വേദിയിൽ നമ്മളത് പറയണം. ഇങ്ങനെയുണ്ട് കലാകാരന്മാർ, അവരെ കാണൂ, അവർക്ക് വേണ്ടത് നമുക്ക് എത്തിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ അടുത്ത തലമുറ ഒരിക്കലും കല തിരഞ്ഞെടുക്കില്ല. അങ്ങനെ കലയില്ലാത്തൊരു ലോകം ആയി മാറും എന്നെനിക്ക് തോന്നുന്നു. കാരണം കലയെ നിർത്തണമെങ്കിൽ കലാകാരനുണ്ടാവണം, കലാകാരനെ സമൂഹം സംരക്ഷിക്കണം, സമൂഹത്തിനെ സമൂഹം നന്നായിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു കലാകാരനാണ് മനസ്സ് തുറന്ന് ആഗ്രഹിക്കാൻ സാധിക്കുക, ലോകം മുഴുവൻ നന്നായിരിക്കട്ടെ എന്ന്. അങ്ങനെ ആഗ്രഹിച്ചേ മതിയാവും. ലോകം മുഴുവൻ നന്നായിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂരിലേക്ക് തന്നെ പോകാം. ശ്രീ പെരുവനം കുട്ടന്മാരാർ പക്ഷെ നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. നമുക്കൊരു ഒരുപാട് പ്രതിസന്ധികളുണ്ട്. താങ്കൾ നമ്മളോട് ഒത്തിരി പ്രതീക്ഷകളും ഒരു പ്രത്യാശയും തന്നുകൊണ്ടാണ് നേരത്തെ സംസാരിച്ചത്. എങ്കിലും അവസാനമായി എങ്ങനെയാണ് നമ്മുടെ ഈ കലാകാരന്മാരോട് താങ്കൾ ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം, ഇനിയുള്ള കാലം നമ്മുടെ ഒത്തൊരുമയുടേതാണ് എന്നുകൂടി ആഹ്വാനം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സമയത്ത്? ചുരുക്കം വാക്കുകളിൽ. കല നിലനിൽക്കണം, കലാകാരന് ജീവിക്കണം, സമൂഹത്തിന് കലാകാരൻ്റെ പ്രവർത്തനം കണ്ട് ആസ്വദിക്കാൻ സാധിക്കണം. ഇവിടെ മുരളി സാറും രാജശ്രീ വാര്യരും ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ
അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് ഐക്യം, മാനസികമായിട്ട് ഐക്യം സൃഷ്ടിക്കാൻ ഈ വേദി പോലും സാധിക്കുന്നു. നല്ലതിനെ നല്ലതാണെന്ന് അംഗീകരിക്കാനും നല്ല കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനും നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്നത് മാത്രം നല്ലത് എന്ന് പറയാതെ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത് കലാകാരന്മാരുടെ മേഖല അസംഘടിതമായ മേഖലയാണ്. നേരത്തെ രാജശ്രീ വാര്യർ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്, നമ്മൾ അവതരിപ്പിക്കുന്നു, നമ്മളുടെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ നടക്ക അസംഘടിതമായ ഒരു മേഖലയാണ് കലാകാരന്മാരുടെ. സംഘടനയുടെ ആവശ്യം ഇപ്പം എന്താണെന്ന് കോവിഡ് നമ്മളെ പഠിപ്പിച്ചു. ഞങ്ങൾ വാദ്യമേഖലയിലെ ക്ഷേത്ര വാദ്യകലാ അക്കാദമി എന്നൊരു സംഘടന 30 കൊല്ലമായിട്ട് പ്രവർത്തനമുണ്ട്. അതിൻ്റെ കാര്യമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെയർമാനായിട്ട് ഒരു ക്ഷേമകാര്യ സമിതി, ഞാൻ അതിൻ്റെ കോർഡിനേറ്ററാണ്. നേരത്തെ പറഞ്ഞ സമൂഹത്തിൽ കല കൊണ്ട് വാദ്യമേഖലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മറ്റു മേഖലയിലും അർഹിക്കുന്നവരും ആവശ്യക്കാരും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടതാണെന്ന് മാനസികമായി സമ്മതിച്ചുകൊണ്ട് ഞങ്ങളുടെ മേഖലയിൽ കഴിവ് കുറഞ്ഞ കലാകാരന്മാരെ സഹായിക്കാൻ ഞങ്ങൾ മുന്നിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ പാർമിക്കാവ് വിഭാഗം, അവർ കൊടുക്കുന്ന പ്രതിഫലം എല്ലാ കലാകാരന്മാർക്കും പൂരം നടന്നില്ലെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചു. വലിയൊരു കാര്യമാണ് അവർ ചെയ്തത്. അതുപോലെ തന്നെ നല്ല കലാസ്വാദകർ ഞങ്ങളെ പിന്തുണയുമായി ഞങ്ങൾക്ക് പരമാവധി സഹായം ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശ്രമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ കല അവതരിപ്പിക്കാത്തത് കൊണ്ട് ഉപജീവനത്തിന് പ്രശ്നം വന്ന സഹ കലാകാരന്മാരെ സഹായിക്കാൻ സമൂഹം തയ്യാറാവും, സംഘടനകൾ തയ്യാറാവും. അത് ശ്രമിക്കാൻ മുന്നിട്ടിറങ്ങാൻ നമ്മൾ തയ്യാറായാൽ അത് സാധിക്കുമെന്ന് കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമിയുടെ പ്രവർത്തനത്തിലൂടെ, മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെയർമാനായി ഞാൻ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന സമിതിക്ക് അത് സാധിച്ചു എന്നത് അതിൽ സന്തോഷമുണ്ട്. മറ്റുള്ളവർക്കും ഇത് ഒരു മാർഗരേഖയായി മറ്റു മേഖലയിൽ ഇത് വ്യാപിക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ, ഇത് കലാകാരന് പ്രതിഫലമല്ല, സന്തോഷമാണ്, ഉപജീവനത്തിന് നമ്മൾ സഹായിക്കണം. അതേസമയം കല അവതരിപ്പിച്ചാൽ കിട്ടുന്ന സന്തോഷം കിട്ടാൻ സർക്കാർ കോവിഡ് കാലം കഴിഞ്ഞാൽ ഒരു തൃശ്ശൂർ പൂരെങ്കിലും മൊത്തമായി സർക്കാരിൻ്റെ ചെലവിൽ, സമൂഹത്തിൻ്റെ ചെലവിൽ നമുക്കൊരു തൃശ്ശൂർ പൂരം നടത്തണം എന്നൊരു മോഹം കൂടി ഉണ്ട്. അത് എൻ്റെ സ്വാർത്ഥമോഹമല്ല, സമൂഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ശക്തി നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോവിഡിനെ അതിജീവിച്ചു ആനയും ആഘോഷങ്ങളുമായി. നമ്മൾ ഈ പന്തൊക്കെ കത്തിച്ച് വെട്ടിക്കെട്ടൊക്കെ പൊട്ടി പൂരം ആനപ്പിണ്ടത്തിൻ്റെ ശൂരൊക്കെ വന്ന കോവിഡ് പറ പറക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം അത്ര വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്. നമുക്ക് കോഴിക്കോട് കൂടി പോയി ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ വിറ്റി മുരളി, അവസാന ഘട്ടത്തിൽ താങ്കളോടുമുള്ള ചോദ്യം ഇതുതന്നെയാണ്. വലിയ പ്രതീക്ഷ പറഞ്ഞു വെച്ചു കഴിഞ്ഞു കുട്ടമ്മാരുടെ അദ്ദേഹം. എങ്ങനെയാണ് താങ്കൾ കൂടി ഈ കാര്യത്തിൽ പ്രതികരിക്കുക? ചുരുങ്ങിയ വാക്കുകൾ. പ്രതീക്ഷയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പ്രതീക്ഷ എന്ന് പറയുന്നത് എല്ലാം നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ആത്മഹത്യയിലേക്ക്. അതാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഈ 2-3 മാസക്കാലം ഇപ്പം നമ്മൾ അനുഭവിച്ച ഒരു, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉല്ലാസത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടമൊന്നുമല്ല. നമ്മൾ ഒരുപാട് അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു, ശാസ്ത്രം അതിൻ്റെ പണിയെടുക്കുന്നു, രാഷ്ട്രീയം അതിൻ്റെ പണിയെടുക്കുന്നു, ഒക്കെ ചെയ്തുകൊണ്ടാണത് ഇതാക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മുന്നോട്ട് തന്നെയാണ്, പിന്നോട്ടാകെ പിന്നെ. അങ്ങനെ ഒരു ചിന്ത വരുന്നത് കൊണ്ടാണ്, മനുഷ്യരിൽ അങ്ങനെ ഒരു ചിന്ത വന്നുകൂടാ എന്നുള്ളത് കൊണ്ടാണ് സൈക്കിയാട്രിസ്റ്റുകളും നമ്മുടെ മാനസിക രോഗ വിദഗ്ധന്മാരും ഒക്കെ ഇതൊരു സമൂഹ മാനസിക രോഗമായി മാറിയെങ്കിലോ എന്നുള്ള ഉത്കണ്ഠകൾ അവർക്കുമുണ്ട്. ഒരു ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക രോഗം പോലെ തന്നെ ഒരു സമൂഹത്തിനുണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോൾ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ മൊത്തം ഒരു ജനതയുടെ മുറയിൽ നശിക്കുമ്പോൾ വലിയ ആത്മഹത്യകളിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൂടി നമ്മുടെ പല ചർച്ചകളിലും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. സാധാരണ ഈ രോഗത്തെ തോൽപ്പിക്കുന്ന വാക്സിൻ കണ്ടുപിടിക്കുന്നവർ മാത്രമല്ല, സാധാരണ ഡോക്ടർമാർ, സൈക്കിയാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഇത്തരം ചർച്ചകളിൽ.
അതുകൊണ്ട് തീർച്ചയായും നമ്മൾ എല്ലാവരുടെയും സഹകരണത്തോട് പോലെ കൂടി നമ്മൾ മുന്നോട്ട് തന്നെ പോകും. വരുവനം അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് മുന്നോട്ട് പോയേ മതിയാവും. നമുക്ക് എല്ലാ അത് അതിലൊരു വലിയൊരു ഘടകം നമ്മൾ ഈ നേരത്തെ രാജശ്രീ വേറൊരു വേറൊരു കാര്യം കൂടി പറഞ്ഞു, അതായത് കലാകാരന്മാരെ യോജിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ്. അത് എല്ലാ പല മേഖലകളിലായിട്ട് ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുകയാണ് ഓരോരുത്തർ. അത് അല്ലാതെ എല്ലാവരും ഒരു 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 ഇതിൻ്റെ കീഴിലേക്ക് വന്ന് നമുക്ക് യോജിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരത്തിൽ മാറ്റേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി ശരി, വളരെ കൃത്യമാണ് ശ്രീ വി ടി മുരളിയുടെ അഭിപ്രായം. ശ്രീ രാജശേഖരയിലേക്ക് വന്നുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കും നമ്മുടെ കലാകാരന്മാരോട്? നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഇതുവരെ കാണാത്തവരെ നമ്മൾ കാണാം, നേരിട്ട് കാണുകയല്ല മനസ്സുകൊണ്ടെങ്കിലും കാണാം. ഒരൊറ്റ ആളായിട്ട് ഒരു കലാകാരന് നിലനിൽപ്പ് സാധ്യമല്ല, നമുക്ക് ചുറ്റുപാട് വേണം, പരിസരം വേണം, പരിസരങ്ങളിൽ മനുഷ്യർ വേണം, മനുഷ്യരിൽ കലാകാരന്മാരും ഉണ്ടാകണം. ഒരു കലാകാരൻ മാത്രമായിട്ടുള്ള ജീവിതമല്ല നമുക്ക് വേണ്ടതെന്ന് പ്രകൃതി നമ്മളോട് പറയുമ്പോൾ നമുക്കത് തീരുമാനിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെയാണ് ഈ മഹാമാരിയെ അതിജീവിക്കേണ്ടതും. നേരത്തെ കുട്ടന്മാരാർ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഗുരുനാഥൻ്റെ കോവിഡ് ഒരു ഗുരുനാഥനായി അദ്ദേഹത്തിന് മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഗുരുനാഥൻ്റെ അറിവ് മാത്രം നമ്മളിൽ അവശേഷിക്കട്ടെ. അതെ, അത് തന്നെയാണ്. ഒപ്പം ആരും ഈ ഘട്ടത്തിലും ഒറ്റപ്പെടുന്നില്ല. ഒരു കൂട്ടായ്മയുടെ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഒരു കോവിഡ് കാലം നമ്മളിൽ നിന്ന് അകന്നു പോകേണ്ടുന്നത്. അതിനൊപ്പം സർക്കാരും ഈ സമൂഹവും സംവിധാനങ്ങളും ഒക്കെ ഒപ്പം ഉണ്ടാകുമെന്ന പ്രത്യാശ തന്നെയാണ് നമുക്കുള്ളത്. പ്രതീക്ഷ നിർഭരമായ ഒരു കാലത്തെ കണ്ടുകൊണ്ട് തന്നെ കലയും കലാകാരനും മുന്നോട്ട് പോകും, ഇതിനെ അതിജീവിക്കും. ഇതിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത അതിഥികൾ ശ്രീമതി രാജശ്രീ വാര്യർ, ശ്രീ പെരുവനം കുട്ടന്മാരാർ, ശ്രീ വി ടി മുരളി, ഇവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാ ദിവസവും പോലെ തന്നെ സഹജീവനം അവസാനിക്കുന്നു.